ക്ലാസ് മുറിക്കുള്ളിൽ പാമ്പുകടി അഞ്ചാം ക്ലാസ്സുകാരി മരിച്ച ഒരു സംഭവം ഉണ്ടായി ഇതിൽ ആരാണ് തെറ്റുകാരെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് നമ്മളിപ്പോഴെല്ലാവരും തെറി വിളിക്കുന്നതിൻ്റെയൊക്കെ പുറകെ പോവുകയാണ് അധ്യാപകരെ തെറി വിളിക്കുന്നു ഹോസ്പിറ്റലിലെ അധികൃതരെ തെറി വിളിക്കുന്നു വിദ്യാഭ്യാസ വകുപ്പിനെ തെറി വിളിക്കുന്നു തെറിയോട് തെറി ഇങ്ങനെ തെറി വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു കാരണമോ കാര്യമുണ്ടോ ചാനലുകാരും നവമാധ്യമങ്ങളും അല്ല ഈ കൊട്ടിഘോഷിക്കുന്ന ഈ വാർത്ത കേവലം രണ്ട് ദിവസത്തെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്ന സത്യം നമുക്ക് എല്ലാം അറിയാം എങ്കിലും നമ്മൾ വെറുതെ തെറി വിളിക്കുന്നു ഇത് ആരാണ് തെറ്റുകാർ കേവലം ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ തെറ്റുകൾ ഈ തെറ്റ് സംഭവിച്ചത് നമ്മുടെ സമൂഹത്തിനാണ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ടും തെറിപൊളിച്ചിട്ടും യാതൊരു കാര്യവുമില്ല നാളെയും ഇതുപോലെയുള്ള സംഭവങ്ങൾ തുടർച്ചയായി അരങ്ങേറിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ തെറ്റാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ സമൂഹത്തിൻ്റെ തെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മാറി നിൽക്കുന്നില്ല നമ്മളും ഈ ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് നമ്മളും ഇതിലെല്ലാം പങ്കാളികളാണ് ഈ ഓരോ തെറ്റിലും നമ്മളെല്ലാവരും പങ്കാളികളാണെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഞാൻ മാത്രമെല്ലാം തികഞ്ഞവർ മറ്റുള്ളവരാണ് തെറ്റുകൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടോ തെ പറഞ്ഞിട്ട് രോക്ഷം കൊണ്ടിട്ട് യാതൊരു കാര്യവുമില്ല ആദ്യം നമ്മൾ സ്വയം നന്നാവാൻ ശ്രമിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവരെ നന്നാക്കിയാൽ മതി എങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹം നന്നാവുകയുള്ളൂ ഇന്നത്തെ നമ്മുടെ സമൂഹം പ്രത്യേകിച്ച് കേരളീയ സമൂഹം സ്വന്തം കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ നടന്ന ഈ ദാരുണ സംഭവം സ്വന്തം കുഞ്ഞുങ്ങളെയും സ്വന്തം വീട്ടുകാരെയും മാത്രമേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളൂ മറ്റുള്ളവർ ഒരു ജീവിയാണ് ഒരു മനുഷ്യനാണെന്ന പരിഗണന പോലും ആരും നൽകാറില്ല നൽകാറുണ്ടെങ്കിൽ തന്നെ അത് വളരെ കുറച്ചൊരു ശതമാനം മാത്രമേ ഉള്ളൂ നൂറിൽ അഞ്ച് ശതമാനം പോലും വരില്ല ബാക്കി എല്ലാവരും സ്വന്തം കാര്യങ്ങളിൽ സ്വാർത്ഥന്മാരാണ് ഈ പറയുന്ന ഞാനടക്കം അങ്ങനെ തന്നെയുള്ളൊരു വ്യക്തി തന്നെയാണ് നമ്മൾ നമ്മളുടെ ചിന്താഗതി മാറ്റിയാൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് സമൂഹത്തിൽ നിന്നും ഇല്ലാതായ്മേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ നമ്മൾ പാശ്ചാത്യ സമൂഹത്തെ കുറ്റം പറയുന്നുണ്ട് അവർക്ക് സംസ്കാരമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവിടെ അവിടങ്ങളിലൊന്നും ഇത്തരം കാര്യങ്ങൾ അധികം സംഭവിക്കാറില്ല നമ്മൾ എപ്പോഴും ഈ സംസ്കാരം മതം എന്നതിനെയൊക്കെ പറ്റി അതിൻ്റെ വെറുതെ അനാവശ്യമായി ചിന്തിച്ച് അതിൻ്റെ പുറകെ പോകരുത് എല്ലാവരും മനുഷ്യരാണെന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കേരളീയ സമൂഹത്തിന് ഇനി വികസിക്കാൻ അല്ലെങ്കിൽ പുരോഗമിക്കാൻ സാധിക്കുകയുള്ളൂ പ്രാകൃത ചിന്തകളും മനോഭാവങ്ങളും മതവിശ്വാസങ്ങളും എല്ലാം നമ്മൾ വലിച്ചെറിയണം നമ്മളെല്ലാവരും ഒരൊറ്റ മതമാണ് മനുഷ്യനെന്ന മതമാണെന്ന് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു ഈ വിഷയം ഈ ദാരുണ വിഷയം ഇനി എല്ലാവരും കൊട്ടിഘോഷിക്കും രാഷ്ട്രീയക്കാർ ഇത് മുതലെടുക്കാൻ ശ്രമിക്കും മതവിശ്വാസികളും മതപണ്ഡിതന്മാർ ഇത് മുതലെടുക്കാൻ ശ്രമിക്കും മാധ്യമങ്ങളിത് മുതലെടുക്കാൻ ശ്രമിക്കും എല്ലാവരും ഇതിൽ ഒരു മുതലെടുപ്പ് മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾക്ക് പബ്ലിസിറ്റി ആണെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് അത് അടുത്തൊരു സീറ്റിനുള്ളൊരു തന്ത്രം മാത്രം ആയിരിക്കും ഇത്തരം ദാരുണ സംഭവങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ മറ്റുള്ളവരെ ചീത്തു വിളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല നിങ്ങൾ ചീത്തു വിളിക്കുന്നതൊക്കെ വെറുതെ ഇവിടെ അവിടെയും തട്ടി വെറുതെ ഇല്ലാതെ ഇല്ലാതായി പോകുന്ന അല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല നിങ്ങൾ മറ്റുള്ളവരെ നന്നാക്കാൻ നടക്കരുത് എല്ലാവരും സ്വയം നന്നായി കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും എങ്കിൽ മാത്രമേ ഈ പ്രശ്നം തീരുകയുള്ളൂ നമ്മൾ പരസ്പരം കുറ്റം പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല എല്ലാവരും സ്വയം നന്നാകാൻ നോക്കുക അത് ഈ ഞാനടക്കം സ്വയം നന്നാവാൻ ഇനി ശ്രമിക്കും എങ്കിൽ മാത്രമേ ഇത്ര അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ ഇടയിൽ നിന്നും ഇല്ലാതാവുകയുള്ളൂ ഇത്രയും മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ ആരെയും കുറ്റപ്പെടുത്താനോ തെറി വിളിക്കാനോ ഞാനില്ല